من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله، الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ സഹോദരിമാരെ, ദൈവം തമ്പുരാൻ അനുവദിച്ച അവകാശങ്ങളെയും അവകാശ ധംസനങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനം വളരെ ചങ്കൂറ്റത്തോടുകൂടി തതിൻ്റെ തനി നിലപാടുകൾ വ്യക്തമാക്കുമ്പോൾ അതിൽ എനിക്കുമുണ്ട് അറിയാൻ അവകാശം. ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞ് എൻ്റെ നാട്ടിൽ സാമൂഹ്യ പരിവർത്തനത്തിൽ എൻ്റെ നില ഞാൻ വ്യക്തമാക്കാൻ തയ്യാറാണ് എന്ന ചങ്കൂറ്റത്തോടുകൂടി എൻ്റെ മുന്നിലിരിക്കുന്ന മുഴുവൻ സഹോദരിമാർക്കും ഈ ഇരുട്ടിനെ വകച്ചു വെച്ചുകൊണ്ട് ഞങ്ങളുടെ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കാൻ മതപൗരോഹിത്യ ജൽപ്പനങ്ങളോട് കെട്ടിച്ചയച്ചുകൊണ്ട് ഞങ്ങളിതാ തയ്യാറാണ് എന്ന് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഹോദരിമാർക്കും ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഏറ്റവും വലിയ അഭിനന്ദനങ്ങൾ ഞാൻ നൽകുകയാണ്. ഇതല്ല ഞങ്ങളുടെ മൂടുപടത്തിന് അപ്പുറം ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ, മുസ്ലിം പെണ്ണെന്ന് പറഞ്ഞാൽ ഈ ഒരു മഫ്തിയല്ല, ഈ ഒരു കറുത്ത പർദിയല്ല, ഇവളുടെ ഉള്ളിൽ അഭിമാനമുള്ള, അന്തസ്സുള്ള, വിവേകമുള്ള ഒരു മനസ്സും ഒരു കരുത്തുമുണ്ട് എന്ന് മുസ്ലിം സമൂഹത്തോട് നമ്മളിവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വത്തോട് ഇവിടെ ജി ഐ യഥാർത്ഥ ചിത്രം കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമൂഹത്തിലെ പെണ്ണിന്റെ വിവാഹപ്രായം അത് താകണോ, അത് കുറയണോ, ഇനി അത് മേലേക്ക് തട്ടിലേക്ക് കൊണ്ടുപോകണോ, ഇനി ഇടത്തിൽ വെച്ച് ഒരു മനുഷ്യന്റെ നമ്മുടെ ജനാധിപത്യ രാജ്യത്തിൽ പൗരത്വാവകാശം 18 ഇനിയിപ്പോൾ വിവാഹം 16 ചുരുക്കുന്ന ഇതേ മൗര മതപുരോഹിത്യം കുറച്ചു കഴിഞ്ഞ് പറയും പൗരത്വം അങ്ങ് 16 കാരണം ക്യാമ്പസിൽ പെൺകുട്ടികളെ രാഷ്ട്രീയ മേഖലകളിൽ ക്യാമ്പസ് രാഷ്ട്രീയ മേഖലകളിൽ നിന്നുകൊണ്ട് അവർ ക്യാമ്പസിൽ നിന്നുകൊണ്ട് പൗരത്വത്തിന്റെ എല്ലാവിധം വീര്യങ്ങളും നേടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പെണ്ണിനിതാ 16 ഇന്ത്യൻ ജനാധിപത്യം പൗരത്വം കൊടുക്കണം എന്ന് പറയുന്ന ഇടത്തേക്കാണ് ഇക്കൂട്ടർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ കപടതകളെ ഞങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ജി സംസ്ഥാന സമിതി ഇവിടെ പൊതുസമൂഹത്തിനോട് അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതല്ല ഇസ്ലാമിന്റെ ഐഡന്റിറ്റി. അതതിന്റെ കാലാകാലങ്ങളായി ഇസ്ലാമിന്റെ ചരിത്രത്താളുകളിൽ തങ്കലീപുകളിൽ ഏറ്റവും തുറന്ന പുസ്തകമായി തുറന്നു വെച്ച പുസ്തകമായി ഏവർക്കും കാണാവുന്നതും സുപരിചിതമായി കേൾക്കാവുന്നതുമാണ്. നമുക്കറിയാം ഇന്ന് 4 മുതൽ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട മുഴുവൻ വാക്കുകളും മുഴുവൻ വിഷയത്തിന്റെ കാതലായ വശങ്ങളും എന്റെ മുഴുവൻ സഹോദരിമാരും പുറത്തു നിന്ന് അങ്ങാടികളിൽ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ സഹോദരന്മാരും മതപൗരോഹിത്യത്തിന്റെ ശിങ്കടിമാരും എല്ലാവരും കേട്ടുകൊണ്ടിരിക്കെ ഞാൻ പറയുന്നു, ഇസ്ലാം പെണ്ണിന് കൊടുത്തിരിക്കുന്ന അന്തസ്സും അഭിമാനവും അവകാശങ്ങളെയും തുടച്ചു നീക്കാനോ അതിനെ ചെങ്കോൽ വെക്കാനോ നിങ്ങൾ കൊണ്ടാവുകയില്ല. ഇത് അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് കൊടുത്തിരിക്കുന്ന അവകാശങ്ങളെയും അതിന്റെ അവസ്ഥകളെയും അതിന്റെ സ്ഥാനത്തെയും അതിനെ താഴ്ത്തട്ടിലേക്ക് കൊണ്ടുപോകുകയും മുസ്ലിം പെണ്ണെന്ന് പറയുന്നത് അവളൊരു ആസ്വാദനത്തിന് വേണ്ടി, അതല്ലെങ്കിൽ ഒരു കുറച്ചു കാലം വീട്ടിലങ്ങനെ കഴിഞ്ഞ് പിന്നെ ഒരു വീട്ടിലേക്ക് കുടുംബിനിയായി, ഇങ്ങനെ ഒരു തലമുറകളുടെ വികാസനത്തിന് വേണ്ടിയുള്ള വെറും യന്ത്രമല്ല എന്നൊരു തിരിച്ചറിവ് നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നാണ് മതപൗരോഹിത്യത്തിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. പെണ്ണിന്റെ വിവാഹപ്രായം 16 ന്യായം പറഞ്ഞത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു. നിങ്ങളൊക്കെ വാദോരാത പത്രമാധ്യമങ്ങളിലൂടെയും ചാനലുകളിലൂടെയും കേട്ടു കഴിഞ്ഞാൽ സർവീസ് ചർവണമായതാണ്. എന്തേ കാരണം പെണ്ണ് വ്യഭിചരിക്കാൻ പോകുന്നു, 16 ആകുമ്പോൾ വ്യഭിചാരം കൂടുന്നു, അതുകൊണ്ട് 18 എത്തുമ്പോൾ കൂടുന്നു, അതുകൊണ്ട് 16 വിവാഹം നടത്തണമെന്ന് പറയുന്ന മതപൗരോഹിത്യത്തിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്തേ? അതിനു മുമ്പ് 5, 8, 10 മക്കളുടെ കുട്ടികളെ ലൈംഗിക വൃത്തികേടുകളിൽ പെടുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ എന്നുള്ള വിവരമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. യാദൃശ്ചികമായി യാത്രക്കിടെ 5-6 പഠിക്കുന്ന കൊച്ചുകുട്ടികളിൽ നിന്നും ഒരു അവരുടെ സംസാരം ശ്രവിക്കുകയുണ്ടായി. 2 ബസ്സിൽ സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ബാക്കി ആളുകൾ ഒന്നുകൊണ്ട് ചോദിക്കുന്നു, നീ അറിഞ്ഞില്ലേ പുതിയ വിശേഷം? എന്ത്? ആ, ഞങ്ങളുടെ വിവാഹം റെഡിയായി കഴിഞ്ഞിരിക്കുന്നു, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ കൊച്ചുകുട്ടികളുടെ സംസാരങ്ങളെ
കേൾക്കാതെയാണോ മതപൗരോഹിത്യം ഇതിനെ ഏകദേശം ഇതിനൊരു അപ്പീൽ നൽകിക്കൊണ്ട് ഇതിനൊരു സാധുകരണം നൽകിക്കൊണ്ട് ഇതിന് ഒപ്പിടുന്നത് എന്ന് ഓശാന പാടുന്നത് എന്ന് ജിയുക്ക് ചോദിക്കാനുണ്ട്. അതുകൊണ്ട് മുസ്ലിം പെണ്ണിന്റെ വിദ്യാഭ്യാസവും ആരോഗ്യവും സുരക്ഷയും ജോലിയോ വരുമാനമോ എന്നിവയൊന്നും ആർക്കും പ്രശ്നമാകാതെ ഇതിനൊക്കെ മൗനം പാലിക്കുന്ന ഈ ആളുകൾ വിവാഹത്തിലും വിവാഹമോചനത്തിലും ജീവനാംശം തുടങ്ങിയ ചില സ്റ്റീരിയോടൈപ്പ് വിഷയങ്ങളിൽ മാത്രം നിന്നുകൊണ്ട് മുസ്ലിം പെണ്ണിന്റെ ഐഡന്റിറ്റിയെ നശിപ്പിക്കാനോ അതിനെ താഴെ തട്ടിലേക്ക് ഇകഴ്ത്തി വെക്കാനോ ശ്രമിക്കുന്നെങ്കിൽ ജിയോ എന്ന് പറയുന്ന ഈ ആദർശ പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമി എന്താണോ പ്രസ്ഥാനം സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ആദർശത്തിൽ അടിയുറച്ചിരിക്കുന്ന സ്ത്രൈണതയെ അവഹേളിക്കുന്ന എല്ലാ പേക്കുത്തുകൾക്കും എതിരെ ശബ്ദിക്കുന്ന ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന് മൗനികളാകാൻ കഴിയുകയില്ല എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമുക്കറിയാം മതപരോഹിതന്മാരും മതേതരവാദികളും ഇതിനെ ഏറ്റെടുത്ത് ഒരുപാട് ചർച്ചാ വിഷയമാക്കി. എന്തേ ഇത്തരത്തിലുള്ള വ്യഭിചാരവും പ്രണയവും മുസ്ലിം പെണ്ണിൽ മാത്രമാണോ ഉള്ളത്? ഇന്ന് കേരളത്തിലെ കണക്കെടുത്തു നോക്കൂ, ഏറ്റവും കൂടുതൽ ലൈംഗിക അരാജകത്വങ്ങൾ നടക്കുന്നത് ഏത് തരം ആളുകളെയാണെന്ന് സർവേകൾ നടത്തി അതിന്റെ കണക്കെടുത്തിട്ട് വേണം ഇത്തരത്തിലുള്ള വാക്കുദ്വാരാദിയുള്ള പ്രവചനങ്ങൾ പുറപ്പെടുവിക്കാൻ എന്നുകൂടി ഞങ്ങൾക്ക് പറയാനുണ്ട്. ഈ അർത്ഥത്തിൽ രാഷ്ട്രീയക്കാരും മീഡിയകളും ഈ വിഷയത്തെ വളരെ പൊടിപ്പും തങ്ങലും വെച്ച് അതിന്റെ ഏറ്റവും ത്യാതലായ വശത്തിലൂടെ അവതരിപ്പിക്കുന്നതും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഇങ്ങനെ സ്ത്രീകൾ നേടിയിരുന്ന യഥാർത്ഥ പ്രശ്നങ്ങളെ ഇവിടെ മറച്ചു വെക്കപ്പെടുകയും സർക്കാരിന്റെയോ മതപൗരോഹിത്യത്തിന്റെയോ പഠിപ്പുകേടുകൾ ഒരു സമുദായത്തിന്റെ അതല്ലെങ്കിൽ അന്തസ്സുള്ള ആത്മാഭിമാനമുള്ള ഒരു പെണ്ണിന്റെ ഐഡന്റിറ്റിയിൽ കൊണ്ടുചെന്ന് ചാർത്തി അവളെ ചവച്ചടിക്കാനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇതല്ല മുസ്ലിം പെണ്ണിന്റെ ചരിത്രം. ഇനിയും ഇത്രയും ഉയർന്ന് മേലോട്ട് പോയെങ്കിൽ അവളെ ഇനിയും തളർത്താൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്നുകൂടി നമ്മൾക്ക് പറയാനുണ്ട്. അതായത് നമുക്കറിയാം ഈ മലപ്പുറം ജില്ലയിൽ തന്നെ നിങ്ങൾ നോക്കൂ, നമ്മുടെ തറവാട്ട് കുടുംബങ്ങളിൽ ഒരുപാട് പ്രായം ചെന്ന വല്യമ്മമാരും അമ്മായിമാരും ഒക്കെയുള്ള ആളുകളോട് ചോദിച്ചു നോക്കൂ, പണ്ട് ഞങ്ങൾക്ക് കലാലയങ്ങൾ കേടാൻ പറ്റിയില്ല, കാരണം എഴുത്തു പഠിച്ചാൽ അവളെ വഴിതെറ്റി പോകുമായിരുന്നു. ഇന്ന് അതേ മതപൗരോഹിത്യമാണ് പറയുന്നത്, നിങ്ങൾ വഴിതെറ്റി പോകുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അങ്ങ് കെട്ടിച്ചേക്കാമെന്ന്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ അന്ന് വിദ്യാഭ്യാസത്തിന് ഒരുപാട് മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിന് ഇടങ്കല്ലിട്ടതാണ് ഇവിടെയുള്ള ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ മുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ അറിവും വിവേകവും യുക്തിയും സാമൂഹ്യ പരിവർത്തനത്തില് സമൂഹത്തിൽ അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഐഡിയോളജി ഇവിടെ സ്ഥാപിക്കാൻ കഴിയാതെ പോയത്. ഇങ്ങനെ മുസ്ലിം സ്ത്രീയെ ഒരോരത്തേക്ക് മാറ്റുന്നതിനെ പ്രധാന പ്രതി എന്ന് പറയുന്നത് ഈ മതപൗരോഹിത്യം തന്നെയാണ്. ഇനിയും ഈ ഇത്തരത്തിലുള്ള വാക്കുകളിൽ നിന്നുകൊണ്ട് അവിടെ ചറഞ്ഞിരിക്കാൻ ജിയോ പോലെയുള്ള ഒരു ആദർശ സംഘടനം ഉള്ളിടത്തോളം കാലം മതപൗരോഹിത്യത്തിന്റെ ജൽപ്പനങ്ങൾക്ക് ഈ കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയും അടച്ചിരുത്തി ഒതുക്കി നിർത്താൻ താല്പര്യമുണ്ടെങ്കിൽ അത് നടക്കുകയില്ല എന്നതിന്റെ തെളിവാണ് ഈ ഓഡിറ്റോറിയത്തിന്റെ ഇരുനിലയിലും നിറഞ്ഞിരിക്കുന്ന എന്റെ സഹോദരിമാർ തെളിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, ഇവിടെ ഇസ്ലാമിലെ സ്ത്രീയുടെ അവകാശങ്ങളും സ്ത്രീയുടെ മേന്മകളും അവൾക്ക് ഇസ്ലാം വകവച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാനങ്ങളും ചരിത്രത്തിന്റെ ഒരുപാട് താളുകളിലൂടെ ഇവിടെ നേരത്തെ അവലോകനം ചെയ്യപ്പെടുകയുണ്ടായി. നമുക്കറിയാം ചരിത്രത്തിൽ ഉയർന്നു നിൽക്കുന്ന സ്ത്രീകളെ ഒരുപക്ഷെ അവളെ ജൽപ്പനങ്ങളെയും അവരുടെ തത്വങ്ങളെയും പലപ്പോഴും അടച്ചാക്ഷേപിക്കുന്നതായാണ് എനിക്കും നിങ്ങൾക്കും അനുഭവം. ഞാൻ പറയട്ടെ, സാമൂഹ്യ വിപ്ലവത്തിനൊരു സ്ത്രീശക്തി എന്ന് പറഞ്ഞുകൊണ്ട് കേരള വനിതാ സമ്മേളനം സംഘടിക്കപ്പെട്ടപ്പോൾ അതിന്റെ പ്രചരണാർത്ഥം എന്റെ മുന്നിലിരിക്കുന്ന ഒരുപാട് സഹോദരിമാർ സാമൂഹ്യ മേഖലകളിൽ പൊതുരംഗത്തിറങ്ങിയപ്പോൾ ഞാനും നിങ്ങളും കേട്ടില്ലേ, പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ടിതാ വന്നിരിക്കുന്നു എന്ന് പത്രത്താളിൽ എഴുതിയ ലേഖനങ്ങൾ ഞാനും നിങ്ങളും കണ്ടില്ലേ? നമ്മൾ പതറിയില്ല, അല്ല ഇങ്ങനെ പിടക്കോയി കൂവേണ്ട നൂറ്റാണ്ടാണ് വരേണ്ടതെങ്കിൽ അത് വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് ജിയൊക്കെ പറയാനുള്ളത്. അതുകൊണ്ട് ഇസ്ലാമിന്റെ ഐഡന്റിറ്റി എന്നുകൊണ്ട് പെണ്ണിന്റെ ആദർശവും അവകാശവും അവളുടെ തത്വങ്ങളും സംഹിതയും ലോകത്ത് അംഗീകരിക്കുന്ന അതിന് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്ന ഒരു സമൂഹത്തെയാണ്, ഒരു നേതൃത്വത്തെയാണ്, ഒരു ജനാധിപത്യത്തെയാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്, നിങ്ങളും ഇഷ്ടപ്പെടുന്നത്, ഈ ലോകമൊട്ടാകെയും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഈ പെണ്ണിന്റെ അന്തസ്സായിരുന്നുകൊണ്ട് അഭിമാനത്തിൽ നിന്നുകൊണ്ട് സമൂഹത്തിലേക്കുന്ന ആളുകളെ പലപ്പോഴും പല കാരണങ്ങളിലേക്കും പിന്നോക്കാവസ്ഥയിലേക്ക് തള്ളപ്പെടുന്നത് നിങ്ങൾ കണ്ടിരിക്കും. ഇവിടെ
കൂടുതൽ കൂടുതൽ വിഷയങ്ങളുടെ ഒരുപാട് മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ ഈ സമാപന അവസരത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ നേരത്തെ ഒന്ന് രണ്ട് ആളുകൾ സൂചിപ്പിച്ചിരുന്നു, മുസ്ലിം പെണ്ണിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നിലനിൽക്കുന്ന ആർഭാടത്തിനെയും സ്ത്രീധനം എന്ന് പറയുന്ന ക്രൂരബന്ധനത്തെയും കുറിച്ച് ഞാൻ രണ്ട് വാക്ക് അതിനെ കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നു. ഇവിടെയുള്ള മതപൗരോഹിത്യന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെയുള്ള പെൺകുട്ടികളുടെ വിവാഹം കഴിക്കാതെ ഒരുപാട് പുറന്നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളുടെ വിഷയത്തില് സ്ത്രീധനമെന്ന് പറയുന്ന മഹാവിപത്തിന് ഓശാന പാടുന്ന നിങ്ങളാണോ വിവാഹത്തിന് ഇനി സപ്പോർട്ട് നൽകാൻ കൊണ്ടിരിക്കുന്നത്? അതായത് നമുക്കറിയാം, ഈ മലപ്പുറം ടൗണിൽ നിങ്ങൾ ഇറങ്ങി നോക്കൂ, കോഴിക്കോട് ടൗണിൽ നിങ്ങൾ ഇറങ്ങി നോക്കൂ, നമ്മുടെയൊക്കെ ബസ് സ്റ്റാൻഡുകളിൽ ചെന്നാൽ അങ്ങാടികളിലോ ബസ് സ്റ്റാൻഡുകളിലോ നമ്മുടെയൊക്കെ വീടുകളിലോ ചെറിയ തൂട്ട് ചെറിയ ഷീട്ടുമായി വരുന്ന കാർഡുമായി വരുന്ന ഒരുപാട് രക്ഷിതാക്കളെ എന്റെയും നിങ്ങളെയും ജീവിതത്തിൽ അനുഭവമില്ലേ? അവരതിൽ എഴുതിയിരിക്കുന്നത് എന്റെ മോളെ വിവാഹം കഴിക്കാനുണ്ട്, വേറൊരു നിർവാഹമില്ല, വീട് വിറ്റിരിക്കുന്നു, വേറൊരു വകയില്ലാത്തത് കൊണ്ടാണ്, അതുകൊണ്ട് ഇത്രയുമാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു നിർവാഹം ഇല്ലാഞ്ഞിട്ട് നിങ്ങളോട് ചോദിക്കുന്നു പറഞ്ഞ് നമ്മുടെ മുമ്പിൽ കാർഡ് തരുമ്പോൾ ഞാനും നിങ്ങളും ഇട്ടുകൊടുക്കുന്ന ചില്ലറ തുട്ടുകൾ, ആ പാപ്പ എല്ലായിടത്തും പോയി ഓരോ വീട്ടിലും കയറി ഇറങ്ങി പിരിച്ചുണ്ടാകുന്ന ചില്ലറ തുട്ടുകളെ അതിനെ ഒരുമിച്ച് കൂട്ടി വിവാഹത്തിന്റെ തലേ ദിവസം ഈ പുതിയാപ്പുളയായ വരനായി വരാനുള്ള മനുഷ്യന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത് പിറ്റേ ദിവസം പാന്റും കോട്ടും സൂട്ടുമിട്ട് വരുന്ന ഈ പുതിയാപ്പുളയേക്കാൾ വലിയ ജാള്യത ഈ ലോകത്ത് മറ്റാർക്കാനുള്ളത് എന്ന് ചോദിക്കാനാണ് ജിയു ആഗ്രഹിക്കുന്നത്. അള്ളാഹു അനുവദിച്ചിരിക്കുന്ന, അള്ളാഹു വച്ചിരിക്കുന്ന മഹർ എന്ന് പറയുന്ന പെണ്ണിന്റെ അവകാശത്തെ മറച്ചു വെച്ചുകൊണ്ട്, അതിനെ മറച്ചു വെച്ചുകൊണ്ട് ഏതോ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഉണ്ടായി തീർന്ന ഈ സാമൂഹ്യ വിപത്തിനെ കൊടുപ്പും തൊങ്ങലും വെച്ച് അതിനോശാന പാടുന്ന ഇതിനെ തടയിടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അതിനാണ് ജിയു പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെയുള്ള എന്റെ സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ശക്തമായി രംഗത്തിറങ്ങണം. മഹർ ചോദിക്കാൻ, മഹർ ഉമർ അള്ളാഹുവിന്റെ കാലഘട്ടത്തിൽ സ്ത്രീകൾ പറഞ്ഞതുപോലെ ഇത് ഞങ്ങൾക്ക് അള്ളാഹു തന്നിരിക്കുന്ന അവകാശമാണ്, അതുകൊണ്ട് എനിക്ക് ഇത്ര മഹർ കിട്ടിയാലേ ഞാൻ ഇവിടുന്ന് ആ വരനെ സ്വീകരിക്കൂ എന്ന് പറയുന്ന തരത്തിൽ നമ്മൾ വളർന്നു വരുമ്പോൾ അവിടെ ഇതിനെ തടയിടാൻ കഴിയുന്ന എന്റെയും നിങ്ങളുടെയും സഹോദരിമാരുടെ ഒരു ലേഖനം ഞാനും നിങ്ങളും കണ്ണുകൊണ്ട് വായിച്ചതാണ്. ഞാൻ പറയുന്നു, ഇത്തരത്തിലുള്ള സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് ദുരാചാരങ്ങളെ മാറ്റിക്കൊണ്ട് അതിന് പകരം ഇസ്ലാമിന്റേതായ ഐഡന്റിറ്റിയും പെണ്ണിന്റേതായ അന്തസ്സും ഉയർത്തിപ്പെടുക്കാൻ സമൂഹത്തിന് മൂർത്തീഭാവങ്ങളായി വളരുവാനും ആ തലത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുവരുവാനും ഇനിയും ഇനിയും നമ്മൾ മുന്നോട്ട് പോകണം, പോവുക തന്നെ ചെയ്യും. നിങ്ങളുടെയൊക്കെ പിന്തുണയാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ GIA യുടെ ഇനിയുള്ള വളർച്ചയിലും ഇത്തരത്തിലുള്ള തത്വങ്ങളിലും സംഹിതകളിലേക്കും ഇടപെടലുകളിലേക്കും കൂടുതൽ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് ആ അർത്ഥത്തിലേക്ക് ഇസ്ലാമിന്റെ ഉദാത്ത മാതൃകളെ പിൻപറ്റിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് കാലഘട്ടത്തിൽ ഉയർന്നു നിൽക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മതവിദ്യാഭ്യാസം നമുക്ക് ചട്ടക്കൂടുകൾ വെച്ചപ്പോൾ, വിലങ്ങുകൾ വെച്ചപ്പോൾ അവിടെ നമ്മൾ പ്രതിക്കൂട്ടിലായത് ഞാൻ ഓർക്കുന്നു. എന്റെയും നിങ്ങളുടെയും സമൂഹ പരിഷ്കരണത്തില്, പ്രത്യേകിച്ച് കേരള മണ്ണില് പെണ്ണിന്റെ ഐഡന്റിറ്റിയെ നിലനിർത്തുന്നതില്, അതിന്റെ അന്തസ്സും അഭിമാനവും സമൂഹത്തിൽ പ്രതിഫലിപ്പിക്കാൻ ഒരുപാട് ജീവിതാന്ത്യം വരെ മനസ്സ് വെച്ചുകൊണ്ട് പ്രവർത്തിച്ച എന്റെയും നിങ്ങളുടെയും സഹോദരി സൗദ പടനയെ, നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ അവരുടെ ചിത്രം ഇപ്പോൾ ഓർക്കുന്നുണ്ടാകും. നിങ്ങൾ ഓർക്കുക, ആ സൗദത്തവന്റെ ജീവിതത്തിലെ ഒരു അനുഭവം ഞാൻ പങ്കെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. വീട്ടിലുള്ള അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും കൂപ്പുകത്തുകൾക്കിടയിൽ ഇസ്ലാമിന്റെ ഐഡന്റിറ്റിയിൽ എന്താ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ആ വീട്ടിൽ നിന്ന് തുടങ്ങിയാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും ആദ്യപാഠം. ഒരു കടലാസ് തുണ്ടെടുത്തുകൊണ്ട് വീട്ടിലുള്ള അംഗങ്ങൾക്ക് കൊടുക്കുന്നു. എന്താണ് ആ കടലാസിൽ എഴുതിയിരുന്നത്? കടലാസിൽ എഴുതിയിരിക്കുന്നത് മറ്റൊന്നുമല്ല, ആയത്തും ഹദീസുകളും ഭൗതികമായതുകൊണ്ട് ആയത്തും ഹദീസുകളും മാത്രമായതുകൊണ്ട് ഈ ലോകത്തൊന്നും ഉണ്ടാകുന്നില്ല, മുസഹഫിന് മാത്രം ഒന്നും ചെയ്യാനാകുന്നില്ല, തത്വങ്ങളൊന്നും തനിയെ ജീവിക്കുന്നില്ല. അതൊരു ജീവിത ശരിയാക്കുന്നത് വരെ ഒരിക്കലും തത്വങ്ങൾ ജീവിക്കുകയില്ല. ഈ ഒരു കടലാസാണ് സൗദത്ത തന്റെ കുടുംബങ്ങൾക്ക് കൊടുത്ത് ആ തടിത്തറയിൽ നിന്നും സമൂഹത്തിലേക്ക് എന്നതിന് എന്റെയും നിങ്ങളുടെയും മുമ്പിൽ
ഇനി കാലാകാലം നിൽക്കുന്ന ആ സൗദത്താന്റെ മുഖവും ആദർശധീനമായ വാക്കുകളും ഇവിടെ കേരളീയ പൊതുസമൂഹം പലപ്പോഴും അവരുടെ വാക്കുകളെ എടുത്തുകൊണ്ട് അത് ഗൗനിക്കാതിരുന്നത് ഞാനും നിങ്ങളും ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഞാൻ പറയുന്നു, ഇങ്ങനെ ലോകത്ത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട്, പെണ്ണിന്റെ ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട് പ്രതിനിധാനം ചെയ്യാൻ ഞാൻ ഒരുവൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് മരണശേഷം നമ്മെ കുറിച്ച് ജനം സ്മരിക്കുന്ന, ആളുകൾ ഓർക്കുന്ന ഒരു ജീവിതത്തിന്റെ അടിത്തറയായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് ജിയോക്ക് പറയാനുള്ളത്. ഇസ്ലാമികമായ തത്വസിംഹങ്ങളെ പഠിക്കുന്ന, നെഞ്ചിലേറ്റുന്ന, അതിനുവേണ്ടി നിലകൊള്ളുന്ന എന്റെ മുഴുവൻ സഹോദരിമാരും ഇവിടെ നിന്ന് ഒരുപാട് ചർച്ചകൾ വിഷയം ചെയ്യപ്പെട്ടു. അതിനെയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെതായ നിലപാടിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യം, ഒരടയാളം ഇവിടെ മാക്കി വെച്ച് പോകാനുള്ള ഒരു തീരുമാനം ഈ ഹാളിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ നെഞ്ഞത്ത് കൈവച്ച് തീരുമാനിക്കണം. അംറു ബിൽ മഅറൂഫ് വനഹിയാനിൽ മുൻകർ വതുമ്മിനൂന ബില്ലാഹ്. അല്ലാഹ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അല്ലാഹിന്റെ മാർഗത്തിൽ വിശ്വാസിയാവുക എന്നതിനെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ഞാനും നിങ്ങളും പറയുന്നു, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹുവേ, എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ എല്ലാ ആരാധന കർമ്മങ്ങളും എന്റെ എല്ലാ കാര്യങ്ങളും നിനക്ക് വേണ്ടിയാണ് എന്ന് പ്രതിജ്ഞ ചെയ്യുന്ന ഞാനും നിങ്ങളും ഒരു മനസ്സിൽ വെക്കേണ്ടതുണ്ട്. എന്റെ ജീവിതം ആ നിലക്കാണോ പോകുന്നത്? ഇസ്ലാം വിഭാവനം ചെയ്യുന്ന പെണ്ണിനോട് പറയുന്ന കൽപ്പനകളിൽ, പെണ്ണിനോട് പറയുന്ന കാര്യങ്ങളിൽ ഞാൻ എത്രത്തോളം നിഷ്ഠ പുലർത്തുന്നുണ്ട് എന്നതിലേക്ക്, ആ അർത്ഥത്തിലേക്ക് ഇസ്ലാമിനെ കൂടുതൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും അതിന്റെ ആദർശങ്ങളും തത്വങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് പൊതുസമൂഹം നമുക്ക് വേറെ എറിഞ്ഞുവിടുന്ന കൂരമ്പുകൾക്ക് മറുപടി പറയാൻ എന്റെ മുഴുവൻ സഹോദരിമാരും ഉമ്മമാരും ആ രംഗത്തെ അറിവും വിവേകം കൊണ്ട് നെഞ്ചുയർത്തി നിൽക്കാൻ തയ്യാറാകണം എന്നുള്ള ഒരു ഉപദേശമാണ് ജിയോയുടെ ഭാഗത്തു നിന്ന് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് വലിയ പദ്ധതിയായി ലോകം ഏറ്റെടുക്കുമ്പോൾ സ്ത്രീയുടെ വളർച്ചയും വികാസവും സമൂഹ നിർമ്മാണത്തില് ക്രിയാത്മകമായ ഒരു പങ്കുവഹിക്കത്തവത്തിലാവണമെങ്കിൽ പൗരോഹിത്യം കെട്ടിയേൽപ്പിച്ച ഈ അന്ധവിശ്വാസങ്ങളെല്ലാം നമുക്ക് തുടച്ചു മാറ്റണം. അതിനാദ്യം വേണ്ടത് വിവേകമുള്ള പെണ്ണുങ്ങളെയാണ്. അതുകൊണ്ട് നമുക്ക് പറയേണ്ടത്, ഇവിടെയുള്ള ഒരുപാട് വിദ്യാഭ്യാസ മേഖലകളിൽ ഉയർന്നു നിൽക്കുന്ന നമ്മുടെ പെൺകുട്ടികളെ ഇവരാരും പലപ്പോഴും കാണുന്നില്ല. ഉയർന്ന തലങ്ങളില് ഐടി മേഖലകളിലോ ശാസ്ത്ര മേഖലകളിലോ ശാസ്ത്രീയ സംഗീത മേഖലകളിലോ ഉയർന്നു നിൽക്കുന്ന എന്റെയും നിങ്ങളുടെയും സഹോദരിമാരെ അവരിവരാരും പ്രോത്സാഹനം കൊടുക്കുന്നില്ല എന്നതാണ് പരിതാപകരം. അതുകൊണ്ട് 16 വയസ്സിൽ വിവാഹം ചുരുക്കണമെന്ന് പറഞ്ഞ മതപൗരോഹിത്യത്തിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, 18 വയസ്സേരെ നിർബന്ധിതമായ ഏറ്റവും വിവേകവും അറിവും നേടാൻ പറ്റുന്ന പ്രായഘട്ടത്തിലെ വിവരം നേടാനുള്ള, വിദ്യാഭ്യസിക്കാനുള്ള അവകാശം പെണ്ണിന് കൊടുക്കാൻ നിങ്ങൾ രംഗത്തിറങ്ങൂ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ആധുനികത കെട്ടഴിച്ചു വിട്ട എല്ലാവിധ അശ്ലീലതയുടെയും നിർജ്ജലജിതക്കും അരാജകത്വങ്ങളെയും ഇവിടെ അറുതി വരുത്താനും സാമൂഹ്യ പരിവർത്തനത്തിൽ പെണ്ണിന്റെ, മുസ്ലിം പെണ്ണിന്റെ പ്രത്യേകിച്ചും ഇടം അടയാളപ്പെടുത്തിയും അതിന്റെ ഇടപെടലുകളിൽ കൂടുതൽ ഇടപെട്ടുകൊണ്ട് സമുദായത്തിനും സമുദായ നേതൃത്വത്തിനും സാമൂഹ്യ പരിഷ്കരണത്തിലും എന്റെയും നിങ്ങളുടെയും പ്രാതിനിധ്യം തത്വങ്ങളാലോ എഴുത്തുലിപികളാലോ വാക്തനികളാലോ ഈ സമൂഹത്തിൽ മുഴച്ചു നിൽക്കുമ്പോൾ ഞാനും നിങ്ങളും ദൈവിക മാർഗത്തിൽ ഒരേ ചരടിൽ ഒന്നിച്ചു നിന്നാൽ ഇവിടെയാണ് വിപ്ലവം സാധ്യമാകുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ മനസ്സുകൾ വിഘടിച്ചല്ല, ഞങ്ങൾ ഒന്നിച്ചു നിന്നാൽ മുസ്ലിം പെണ്ണിന്റെ എന്താണ് അന്തസ് എന്ന് ഈ പർദ്ദക്കപ്പുറം, ഈ മഫ്തക്കപ്പുറം ഈ ലോകത്ത് വരച്ചു കാണിക്കാൻ ഞാനും നിങ്ങളോടൊപ്പമുണ്ട് എന്ന് തുറന്നു പറയാൻ ഇവിടെയുള്ള ഓരോ സഹോദരിമാർക്കും കഴിയണം. അതിന് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, പെണ്ണിനെ നേരത്തെ വിവാഹം കഴിച്ച് അവളെ ഇവിടെ പ്രത്യേകിച്ചും പെണ്ണിന്റെ വിവാഹപ്രായം പറയുമ്പോൾ കേരളം ഒട്ടാകെ ഉറ്റുനോക്കുന്ന ഏക ജില്ല മലപ്പുറം ജില്ലയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അറിയാം, കേരളത്തിലെ പെൺകുട്ടികളെ നേരത്തെ വിവാഹം ചെയ്തേക്കെന്ന് പറയുമ്പോൾ പെട്ടെന്ന് വരിക മുസ്ലിം പെൺകുട്ടികൾ എവിടെ? മലപ്പുറത്ത്. ഞാൻ പറയുന്നു, ഏറ്റവും കൂടുതൽ വിവാഹമോചനത്തില് 16 വയസ്സ് മുതൽ 18 ഇടയിൽ വിവാഹമോചനത്തിന്റെ എണ്ണവും കൂടിയത് ഈ മലപ്പുറം ജില്ലയിൽ തന്നെയായിരിക്കും. ഇവിടെയുള്ള കണക്കുകൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, പരമ്പരാഗതമായി പെൺകുട്ടികളെ നേരത്തെ കെട്ടിച്ചയച്ച് അവരിലേക്ക് ഒരുപാട് ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ കൊടുത്തു. എന്നിട്ട് ഞാൻ പറയുന്നു, ഇവിടെ അവസാനം കാരണം പറഞ്ഞത്
പെൺകുട്ടികൾ വഴിതെറ്റിപ്പോകുന്നു. ഇവിടെ പെൺകുട്ടികൾ വഴിതെറ്റിപ്പോകുന്നതോ ആൺകുട്ടികൾ അതിനേക്കാൾ അപ്പുറം വഴിതെറ്റിപ്പോകുന്നതിനോ കാരണം ഇവിടെ യഥാർത്ഥത്തിൽ ദൈവികമായ അടിത്തറകളോ ദീനീപരമായ അറിവുകളോ സാമൂഹ്യപരമായ വിവരങ്ങളോ അതത് കുടുംബങ്ങളിൽ അതത് കുടുംബങ്ങൾ മുന്നോട്ട് പോകുന്ന സ്ത്രീക്കും പുരുഷനും കൊടുക്കാത്തതിന് കാരണവും ഈ പൗരോഹിത്യം തന്നെയാണ്. അതുകൊണ്ട് അതിനെ തിരിച്ചു പറഞ്ഞുകൊണ്ട് വിവേകപൂർണമായ അറിവും ദൃഢനിശ്ചിതിയുമുള്ള സാമൂഹ്യ കാഴ്ചപ്പാടുകളുള്ള ഒരുപാട് പെൺകുട്ടികളെ ഇനിയും ഇനിയും മുന്നോട്ട് വരുന്നുണ്ട്. അവർക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് ഇസ്ലാമിൻ്റെ ഐഡൻറ്റിറ്റി, മുസ്ലിം പെണ്ണിൻ്റെ ഐഡൻറ്റിറ്റി ഈ ലോകത്ത് തുറന്നു വെക്കാൻ, അതിനെ തുറച്ചു കാണിക്കാൻ, അതിനെ മുഴച്ചു നിൽക്കാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതം സാക്ഷിയാകട്ടെ. അതിന് ദൈവം തമ്പുരാൻ ഏറ്റവും കൂടുതൽ കർമോത്സുകതയോടുകൂടി, ഈമാനിക ആവേശത്തോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി, ഉദാത്തമായ സമീപനങ്ങളോടി, ജീവിതത്തിൻ്റെ ഉദാത്ത മാതൃകളായിക്കൊണ്ട് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വാഹൃദവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.